എല്ലാവർക്കും നമസ്കാരം. ഓണസ്റ്റി ഈസ് ദി ബെസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും നല്ല പോളിസി സത്യസന്ധതയാണെന്ന് പറയുന്നു. അലക്സാണ്ടർ പോപ്പ് എന്ന ഇംഗ്ലീഷ് കവി പറഞ്ഞു, അൻ ഓണസ്റ്റ് മാൻ ഈസ് ദ നോബ്ലസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവന ഓണസ്റ്റ് മാനാണ്, സത്യസന്ധനാണെന്ന് പറയുന്നു. എന്താണ് സത്യത്തിൻ്റെ മഹത്വം? എന്താണ് സത്യം? സത്യം എന്നുള്ളതൊരു കരാറാണ്. ഈ ലോകം നിലനിൽക്കുന്നതിൻ്റെ സത്യമാകുന്ന ആധാരത്തിലാണ്. എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് സത്യമാകുന്ന ആധാരത്തിലാണ്. ജീവിതം ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഏക ഘടകം സത്യമാണ്. സത്യത്തെ തള്ളിക്കൊണ്ട് നമുക്ക് ഉത്തമ ജീവിതം സാധ്യമല്ല, ധാർമ്മിക ജീവിതം സാധ്യമല്ല. ഉദാഹരണത്തിന്, ഒരാൾ വിവാഹിതനാകുന്നു, ഒരുവൾ അയാളുടെ ഭാര്യയാകുന്നു, അല്ലെങ്കിൽ ഒരുവൻ അവളുടെ ഭർത്താവാകുന്നു. അങ്ങനൊരു ബന്ധം ഉണ്ടാകുമ്പോൾ ഇവരുടെ മുമ്പോട്ടുള്ള യാത്രയിൽ അവശ്യം വേണ്ട ഘടകം പരസ്പര വിശ്വാസമാണ്. അപ്പോൾ ഈ പരസ്പര വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇവരുടെ മുമ്പോട്ടുള്ള ജീവിതം നിന്നു പോകുന്നു. കാരണം ഓരോ ദിവസവും അവർ പരസ്പരം പല കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരെ മുമ്പോട്ട് നയിക്കുന്ന ഒരേ ഒരു ഘടകം അവർ പറയുന്നത് സത്യവചനങ്ങളാണ് എന്നുള്ളതാണ്. ഭാര്യയെക്കുറിച്ച് പറയുന്നത് സഹധർമ്മിണി എന്നാണ്. സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ ഭർത്താവിനോടൊപ്പം ധർമ്മം അനുഷ്ഠിക്കുന്നവളെന്നാണ്. അപ്പോൾ സത്യമെന്ന മൂല്യത്തെ തള്ളിക്കൊണ്ട് കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പമുണ്ടാക്കുന്നതിന് പകരം കൂടുമ്പോൾ ഭൂകമ്പമുണ്ടാക്കും. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടതാണ് കുടുംബമെങ്കിൽ അതിനാധാരം സത്യമാണ്. സത്യത്തെ ഉറപ്പിക്കണം. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള കാര്യമാണെങ്കിൽ ഇനി നമ്മൾ ഏത് ബന്ധം പരിശോധിച്ചാലും അവിടെ എല്ലാം തന്നെ സത്യം കടന്നു വരുന്നു. സുഹൃത്ത് ബന്ധം പരിശോധിക്കുക. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ, യു ടു ബ്രൂട്ടേ എന്ന് പറയുമ്പോൾ ബ്രൂട്ടസ് എന്നോടുള്ളൊരു ചോദ്യമാണത്, നീയും എന്നെ ചതിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചതിയിൽപ്പെട്ട് സീസറിന് കുത്തേറ്റപ്പോൾ ആ കുത്തിനെക്കുറിച്ച് പറഞ്ഞത് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്നാണ്. കൈൻഡർ കൈൻഡസ്റ്റ് എന്നാണ് പറയുന്നത്. കൈൻഡ് കഴിഞ്ഞാൽ പിന്നെ കൈൻഡർ പിന്നെ കൈൻഡസ്റ്റ്. അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്നവിടെ പറയുമ്പോൾ, ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഒരു ഡബിൾ സൂപ്പർലേറ്റീവ് ആണ്. മച്ച് മോർ മോസ്റ്റ്. ഇപ്പോൾ മോസ്റ്റ് വന്നു, കൈൻഡസ്റ്റും വന്നു, മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനൊരു മുറിവ് ബ്രൂട്ടസിൽ നിന്നുണ്ടായപ്പോൾ സീസറിനുണ്ടായ ഒരു മാനസികാവസ്ഥയാണ്. അത് ഏറ്റവും മോശമായ കട്ടാണെന്ന് പറഞ്ഞു, മോശമായ മുറിവാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ മുറിവ് ഏറ്റത് സീസറിൻ്റെ ഹൃദയത്തിലാണ്. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വഞ്ചിക്കപ്പെടുന്ന മുഹൂർത്തമാണ്. അപ്പോൾ വഞ്ചിക്കപ്പെടുന്ന മുഹൂർത്തത്തിൽ നമ്മൾ അതിനൊരു പരിഹാരമൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ശൂന്യാവസ്ഥയിലേക്ക്, ഒരു ആറ്റമായിട്ട്, ഒരു അണുവായി മാറുകയാണ്. കാരണം സത്യലംഘനമാണ്. അപ്പോൾ സൗഹൃദത്തിൻ്റെ മാനദണ്ഡം സത്യമാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മാനദണ്ഡം സത്യമാണ്, ഇനി അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള മാനദണ്ഡം സത്യമാണ്, അണികളും നേതാവും തമ്മിലുള്ള ബന്ധം സത്യമാണ്, ഇതെല്ലാം ആധാരം സത്യമാണ്. അപ്പോൾ സത്യമെന്ന മൂല്യത്തെ തള്ളിക്കൊണ്ട് ഒരു മൂല്യത്തിനും നിലനിൽപ്പില്ല. നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാളോട് കള്ളം പറയാൻ പറ്റുമോ? അയാളെ വഞ്ചിക്കാൻ പറ്റുമോ? ഏത് മൂല്യം നമ്മളെടുത്താലും അവിടെ എല്ലാം തന്നെ സത്യം കടന്നു വരുന്നു. അപ്പോൾ സത്യത്തിന് തുല്യമായിട്ട് മറ്റൊരു മൂല്യമില്ല. അപ്പോൾ എല്ലാ മൂല്യത്തിൻ്റെയും അന്തസ്സത്ത എന്ന് പറയുന്ന സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ പോളിസിയിലേറ്റ ഒന്നാമത്തെ പോളിസി ഓണസ്റ്റി തന്നെയാണ്. ഓണസ്റ്റി ഈസ് ദി ബെസ്റ്റ് പോളിസി. ഈ പോളിസി നമ്മൾ തള്ളിക്കളയരുത്. അതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു, സത്യം വദ ധർമ്മം ചര. സത്യം പറയുക, ധർമ്മത്തിൽ ചരിക്കുക, ധർമ്മം ആചരിക്കുക. ഗാന്ധിജി പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും കൂടുതലായി പറയാനില്ല,
ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സത്യമാണ്, മറ്റൊന്ന് അഹിംസയും അഹിംസയാണ്. സത്യവും അഹിംസയും ഒക്കെ മനുഷ്യനുള്ള കാലം വരെ നിലനിൽക്കുന്നതാണ്. സത്യവും അഹിംസയും നമുക്ക് ഒരു കാലത്തും തള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ തള്ളാൻ പറ്റാത്ത മഹത്തായ മൂല്യമാണ് സത്യമെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ സത്യസന്ധനാകുക എന്നുള്ളതാണ്. ബി ട്രസ്റ്റ് വർത്തി, ബി ട്രൂത്ത്ഫുൾ, ബി ഓണസ്റ്റ്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.